ഹെൽത്ത് ഇൻഷുറൻസ് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ നമുക്ക് എല്ലാവർക്കും? അതായത് ഓരോ ആളുകളുടെയും ജീവിതത്തിൽ ഓരോ ഇൻഷുറൻസിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ച് അസുഖങ്ങൾ കൂടുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? 40 വയസ്സായിട്ടുണ്ടോ ഹെൽത്ത് ഇൻഷുറൻസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ? ഇതൊരു ചോദ്യമാണല്ലോ. അപ്പൊ നമ്മളുടെ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ ഓരോ ഇൻഷുറൻസിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ച് അസുഖങ്ങൾ കൂടുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലേ? അപ്പോ 25 വയസ്സുള്ളപ്പോ നമുക്കുള്ള ആരോഗ്യമല്ല 40 വയസ്സുള്ള ആളുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പരിരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ പ്രായത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. വെൽക്കം ടു ഫ്രീഡം മണി മലയാളം ചാനൽ. ദിസ് ഈസ് യുവർ ഹോസ്റ്റ്. നേരത്തെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രായം എത്തുമ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ കൂടി വരും, ഉത്തരവാദിത്തങ്ങൾ കൂടും. വായ്പകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തം അയാൾക്ക് വരുന്നുണ്ട്. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പോലും മറന്നു പോകുന്ന മനുഷ്യരായിരിക്കും നമ്മളുടെ ചുറ്റുമുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് അപ്ഗ്രേഡ് ചെയ്യുന്നത് പരിഗണിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കും. കുടുംബത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി, പാരമ്പര്യ സാഹചര്യങ്ങൾ, ഭക്ഷണക്രമം എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ പുകവലിയും മദ്യപാനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവയെല്ലാം മനസ്സിൽ കണ്ട് വയസ്സിനനുസരിച്ച് കവറേജ് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. നിലവിലെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്ക് പോളിസിയുടെ പരിധി വർദ്ധിപ്പിക്കാൻ എളുപ്പമാണ്. പോളിസി എടുക്കുന്ന സമയത്ത് കവറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഫിക്സഡ് ബെനിഫിറ്റ് കവറേജ് ഉള്ള പദ്ധതിയാണ് വാങ്ങുന്നതെങ്കിൽ ആശുപത്രി ചെലവുകളും ഗുരുതര രോഗങ്ങൾക്കുള്ള പരിരക്ഷയെല്ലാം അവർ ഉറപ്പു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പാദ്യം കുറവുള്ളവർക്ക് അത്തരത്തിലുള്ള പോളിസികൾ വാങ്ങുന്നതാണ് നല്ലത്. അതുപോലെ 14 ലക്ഷത്തിന്റെ ഒരു പോളിസിയാണെന്ന് വിചാരിക്കുക. ഈ ഒരു കവറേജ് പോരാ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 25 മുതൽ 35 ലക്ഷം രൂപ വരെ കവറേജ് പോളിസി പരിഷ്കരിക്കാൻ പറ്റും. ക്ലെയിം തുക 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാത്രമേ ഈ ഒരു കവറേജ് ലഭിക്കൂ. നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, നമ്മളുടെ ഒരു 20, 25, 30 ഈ ഒരു വയസ്സിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കില്ല 40ഉം 50ഉം വയസ്സിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ജീവിത ശൈലി മുഴുവനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത്. കാരണം ഓരോ ആളുകളുടെയും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പലതും സംഭവിച്ചേക്കാം. ഒരു പക്ഷേ നമുക്ക് ആ സമയത്തൊന്നും നല്ല രീതിയിൽ അതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത്തരത്തിലുള്ള ഒരു പോളിസി അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരു വ്യക്തിക്ക് നല്ലത് തന്നെയായിരിക്കും. അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അവർക്ക് തന്നെ ഉപയോഗപ്രദമാവുന്നതാണ് ഇത്തരത്തിലുള്ള അപ്ഗ്രേഡുകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും മറക്കണ്ട. 399 രൂപയ്ക്ക് ഇപ്പോൾ ലൈഫ് ടൈം കോഴ്സുകൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടും ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ ഫ്രീഡം ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Oh, oh, oh.